എന്റെ ഈ പോക്കറ്റിൽ എങ്ങാണ്ട് ഇന്നറിഞ്ഞ പൈസ അത് എവിടെയാണ്? നിങ്ങൾ പറയുന്ന കേട്ടെ, ഞാൻ തോന്നുന്നു അതിന്റെ അടുത്ത് എങ്ങാണ്ട് കോടികൾ ഉണ്ടായിരുന്നു, ആകെ എങ്ങാണ്ട് 350 രൂപയാണ് ഉണ്ടായിരുന്നത്. ഞാൻ അടുത്ത് അങ്ങോട്ട് വിഴുങ്ങി. ചില്ലറയുണ്ടായിരുന്നല്ലോ, നിനക്ക് ഈയിടെയായിട്ട് കളി കുറച്ച് കൂടുന്നുണ്ട്. എന്ത് കൂടുന്നു? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ എന്താ കുഴപ്പം? എന്തിനാ ഈ മോഷ്ടിക്കാൻ നിൽക്കണത്? മോഷ്ടിച്ചെന്നോ? എന്തേ പറയണേ ചേട്ടൻ, നിന്റെ ആരാ? പൈസ പോക്കറ്റിൽ എടുത്തു കഴിഞ്ഞാ പിന്നെ എന്തടി പറയാ? മോഷണം തന്നെ പറയാ. ആ ഞാൻ എടുത്തു, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുക. എന്നെ എനിക്ക് വള പൈസക്കിട്ട് ഞാൻ നിമ്മതിയെ തൂങ്ങിട്ട് നിൽക്കുന്നില്ലേ? നേരത്തെ തൂങ്ങുന്നതൊക്കെ ലൈറ്റ് അച്ഛ തല വലിക്കുന്നത്. ദേ അടുപ്പാളിയാ, അടുപ്പൊളിക്ക്. അല്ല എന്നെ പ്രശ്നം ഇപ്പൊ നീ പ്രശ്നം അടുപ്പാട്. അതല്ലാ ഇപ്പി വളവളന്ന് പേശറത്തക്ക് ഏതൊരു കാരണം എടുക്കുമല്ല, അതെന്നെന്നാ കേട്ടെ. എന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ എന്നോട് ചോദിക്കാണ്ട് ഇവിടെ എടുത്തു, അത് തെറ്റല്ലേ? പിന്നെ തെറ്റ്? ഒരു തപ്പുമില്ല. പുരുഷന്റെ കാശ് പൊണ്ടാട്ടി എടുക്കിറത്തക്ക് എനിക്ക് കേൾക്കണം. ഇപ്പൊ ഉൻ തങ്കച്ചി ഞാൻ വേല മുടിഞ്ഞു വന്നാ ഞാൻ ജോബിൽ എടുക്കുന്ന കാശ് ഫുള്ള എടുക്കും. എങ്കിട്ട് കേട്ട് തന്നെ എടുക്കുന്നത്? ഞാൻ ഒന്നും പേശറതില്ലേ അപ്പടി ഉക്കാറും. അത് നിനക്ക് പറ്റും, പക്ഷെ എനിക്ക് പറ്റില്ല. അതിനൊരു തപ്പുമില്ല. അന്റെ കാശ് തന്നെ പെണ്ണേ അണ്ണ ഒരു കോഴി മേടിക്കാൻ എടുത്തതാണ്. നീ കോഴി വാങ്ങിക്കാൻ എടുത്തതെന്നുള്ള കാര്യം നിനക്ക് എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? എനിക്ക് പറയാൻ മനസ്സില്ല. അതിലെന്നെ തപ്പത് അറിയും വന്നിരിക്കുന്നത്. അതിനാലെ കോഴി കുളമ്പ് വെക്കലാണ്, കാശ് എടുത്ത് കോഴി വാങ്ങണം. ഒരു തപ്പില്ലല്ലേ? ഞാനത് വേറൊരു ആവശ്യത്തിന് വേണ്ടി വെച്ച പൈസയാണ്. ആ നിങ്ങളുടെ വേറെ ആവശ്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതൊന്നും ഇവിടെ നടക്കാൻ പോണില്ല. കറിക്കുളമ്പ്, കറിക്കുളമ്പ്ക്ക് രണ്ട് ബഗ് ഇരുന്ന് വെച്ച് എവിടെ നല്ല ഇരിക്കുന്ന അയ്യോ എന്താ ചങ്ങായി, എപ്പൊ തുടങ്ങിയ ബേളങ്ങള്? എന്തെങ്കിലും അവിടെ പറയണേ? എന്താ ഒന്ന് പറയണ്ട എന്റെ പരിക്കുട്ടിയെ. എന്താണ്? അത് എന്റെ പോക്കറ്റിൽ ഞാൻ കുറച്ച് പൈസ വെച്ചിരുന്നു, അതിപ്പോ ഞാൻ അറിയണ്ട അവള് എടുത്തു. ആര്? എന്റെ ഭാര്യ മല്ലിക. അല്ലാണ്ട് ആര്? അതിനെന്താണ് ഇപ്പൊ എന്റെ പോക്കറ്റിൽ നിന്ന് ഓള് ഇത്തിരി പൈസ എടുത്തെങ്കിൽ എന്റെ ഭാര്യല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലെ പെണ്ണുങ്ങൾക്കും ടീച്ചാചരും സ്വഭാവം, ആണുങ്ങളെ അറിയാതെ ആണുങ്ങളെ പോകരുന്ന് പൈസ എടുക്കുക. എന്താ അതിന്റെ ആവശ്യം? അതിന് മോഷണം എന്നാ പറയാ, അതായത് കക്കല്. അയ്യോ എന്ത് വർത്താന്ന് വെച്ച് പറഞ്ഞ, എന്റെ ഭാര്യ എന്റെ പോക്കറ്റിൽ നിന്ന് ഓൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അതിനെന്താണ് ഓളുടെ ആവശ്യം? കോഴിയെ വാങ്ങാൻ വേണ്ടിട്ട് പൈസ എടുത്തിരിക്കുന്നു. അത് നേര് എന്റെ വീട്ടിലേക്ക് കറി വാക്കാൻ ഒരു കോഴിനെ മേടിച്ചു, അതപ്പോ എന്റെ പ്രശ്നം. എടാ നായി, എന്റെ കുട്ടികൾക്ക് തിന്നാൻ വേണ്ടിട്ടല്ലോ ഓളത് കാണിച്ചായി. എടാ കുട്ടികൾക്ക് വേണ്ടിട്ടാണെങ്കിൽ എനിക്ക് വിഷമമില്ല. പിന്നെന്താണ് ധരിക്കണേട്ടാ? മുതല് ഇതിന് വേണ്ടിട്ടാണ്. തമിഴ്നാട്ടിലെ മഞ്ഞച്ചോറും ചമ്മന്തിന്റെ പാർട്ടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കോഴിക്കറിയില്ലാണ്ട് ചോറാറുമില്ല. മൂത്തം പേര് ഇവിടെ കോഴി വാങ്ങി തന്നിട്ട് വളവളന്ന് പേശിട്ട് ഇരിക്കുന്നു. ദളിയ ഞാൻ ഊരിലെ വന്നാ ഞാൻ ആട്ടുകറി തന്നെ വെച്ചു കൊടുക്കും, കേട്ടു പാല്. ഏതോ ഒരു നാളേക്ക് വരും, അന്ന് കോഴിക്കുളമ്പ് കൊടുത്താ തന്നെ തങ്കിച്ച് എന്നെ പൊന്നു പോലെ പാക്കത്തില്ല. എന്നിട്ട് ചെറ്റത്ര പേശുന്നു. അളിയാ ഞാൻ വെറുതെ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതൊക്കെ വിഷമമായോ? ആ വിഷമായി. ആ എനിക്ക് സഹിച്ചോ. അതെ അടുത്ത തടവ് വരുമ്പോ ഞാൻ തരാം.
അന്വേഷിക്കട്ടെ പരിഗോനില്ലല്ലേ. ഞാൻ അവസാനം അറിയിച്ചില്ല പറയിച്ചില്ല കൂട്ടിയില്ല എന്നൊന്നും പറയരുത് കേട്ടാ. എന്താണ് ഒരു കച്ചവടത്തിന്റെ കാര്യം ഉണ്ടോ? ഒന്ന് ഒന്നിച്ചിരിക്കണം വീട്ടില്. വീട്ടിലെ വീട്ടിലെ ജസിക്കുന്ന ഒരു മേക്കപ്പ് ഉണ്ട്. അപ്പൊ അവിടെ അല്ല, നമുക്ക് അവിടെ ഇരിക്കാം. ഒരു പ്രശ്നമില്ല, എന്റെ വീടല്ലേ, ഒരു പരിപാടിയില്ല. ഞാൻ വേറൊരു പരിപാടി ഉണ്ട്, അങ്ങനെ നോക്കിക്കോ. ഇല്ലാന്നെ, ഞാൻ വേറൊരു ആവശ്യത്തിന് വെയിറ്റ് ചെയ്ത് നിക്കണം. ഒരാളോട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു പണിയുടെ കാര്യം സംസാരിക്കണേ. എന്തേ പണി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാ? എന്തിനു തിരിച്ചു പറയാ? ചിരിച്ചു വന്നേന്ന് പറ എന്തിനാ ചിരിച്ചെന്ന് പറയുന്നത്? അല്ല, ഓ പണിയാ ചേച്ചിറങ്ങുമ്പോ ഞാൻ വീട്ടിലുണ്ടായിരുന്നേ. അപ്പൊ അതാലോചിച്ച് ചിരിച്ചു വണ്ടി കയറ്. അല്ലടോ, ശരിക്കും ആ ശർക്കര ഗോപിയുടെ അടുത്തേക്ക് ചെല്ലാന്ന് പറയണം. അപ്പൊ ഓത്തിലെ വരും. അപ്പൊ എന്തെങ്കിലും അഡ്വാൻസ് വാങ്ങാനും വിചാരിച്ചിരിക്കാണ്. ആ പിന്നെ എനിക്കിപ്പോ ഞായറാഴ്ച ടോം പണി ഉണ്ടാക്കി വെച്ചൊക്കെ കേറ. ഗോപിയുടെ നാളെ എടുക്കാ, കേറ്. ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ പോയിക്കോളൂ. എടജ്ജ ആഗ്രഹിക്കണ പണി ഓ നടത്തി തരൂ. ഇന്റെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു കച്ചവടത്തിന്റെ കാര്യം കൂടി സംസാരിച്ചിട്ടുണ്ട്. ആണ് എന്ത് കച്ചവടം? കേറോ കേറോ, വണ്ടി കേറോ. ഇതൊരു 200 രൂപയാടിയാ. 200 രൂപയാട്ട്. അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീ കേറ്. അന്റെ 200-നേക്കാളും വില പിടിപ്പിച്ച മുതലേ ഓന്റെ റോജ് കേറോ. ഞങ്ങായി വേറെ കളിക്കാണ്ട് വണ്ടി കേറലേ. ശരി തന്നെയാണ്. കച്ചവടത്തിന്റെ കാര്യം. വണ്ടി കയറ്, വണ്ടി കയറ്. നല്ല പോയാ.